Hi friends, ellavarkkum Chinnus family kitchen like swagatham. Innu nammal undakkan povunnathu bread vechoru snack aanu. Video like povunnathinu munne ellavarum ende channel onnu subscribe cheyya. Adinte kooda thanne thottadutha bell icon koodi click cheyga. Ennal mathrame njan idunna videos ningalkku notification ayi labhikkukayullu. Namukku aadyam oru mixiyude jar edukkam. Njan ivide oru 6 piece bread eduthu vechittunde. Namukku adu cheriya kashangalakkitte mixiyilekku ittu kodukkam. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സവോള ഞാൻ ഇവിടെ ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് ലൂസ് ആയി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ബ്രെഡ് പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി അത് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ച് ഒരു കട്ടറിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് നമുക്കിത് ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴിത് രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്നാക്ക് കൂടി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക